പൊന്നി സെൽവൻ ഭാഗം ഒന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. പലർക്കും പല അഭിപ്രായം. സിനിമ ചിലർക്കെങ്കിലും ഇഷ്ടമാകാത്തതിന് ഒരു കാരണം ഭാഷയും സ്ഥലങ്ങളും കഥാപാത്രങ്ങളുടെ പേരുകളും നൽകുന്ന ചില കൺഫ്യൂഷനുകളാണ്. അത്തരത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പുസ്തകം വായിച്ച എന്നൊരാൾ എന്ന നിലയിൽ കഥയും സിനിമയും തമ്മിൽ ഇവിടെ വ്യത്യാസം താരതമ്യം ചെയ്യുന്നില്ല. മറിച്ച് പൊന്നിയൻ സെൽവൻ ഭാഗം ഒന്ന് എന്ന സിനിമയെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് വിവരിക്കുകയാണ് ഇവിടെ. ആയതിനാൽ സിനിമ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതാകും ഏറ്റവും ഉചിതം. മറിച്ച് വീഡിയോ കണ്ട ശേഷം സിനിമ കാണുകയാണെങ്കിൽ ചിലരുടെയെങ്കിലും ആസ്വാദനത്തെ അത് ബാധിച്ചിരിക്കാം. കഥയറിയാതെ സിനിമ കാണണമെന്നാണ് പല സിനിമകൾക്കും നമ്മൾ നൽകുന്ന മുൻവിധി. പക്ഷേ പൊന്നിയൻ സെൽവന് പലരും പറയുന്നത് കഥ അറിഞ്ഞു തന്നെ കാണണമെന്നാണ്. ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ സിനിമയിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ദീനം മൂലം രാജഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ചോള സാമ്രാജ്യ ചക്രവർത്തിയാണ് സുന്ദരരാജ ചോള, അതായത് തഞ്ചാവൂർ രാജ. അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ്. മൂത്ത മകൻ ആദിത്യ കരികാല ചെമ്പൂർ യുദ്ധത്തിൽ വച്ച് പാണ്ഡ്യപ്പടയുടെ രാജാവായ വീരപാണ്ഡ്യന്റെ തലയറുത്തു. രണ്ടാമത്തെയാൾ കുന്തവി. മൂന്നാമത്തേത് ഇപ്പോൾ ഇലങ്കയിലേക്ക് കപ്പൽ പടയുമായി പോയിരിക്കുന്ന അരുൾമൊഴി വർമ്മൻ എന്ന പൊന്നിയൻ സെൽവൻ. ഇതിൽ ആദിത്യ കരികാലന്റെ തുണയ്ക്ക് എപ്പോഴും കൂടെയുള്ളത് മുത്തച്ഛനായ മലയ ാണ് ഒപ്പം സുഹൃത്ത് പാർത്ഥിപേന്ദ്രൻ. രാഷ്ട്രകൂടരുമായുള്ള യുദ്ധത്തിൽ വച്ച് കൂടുതലെടുത്ത മറ്റൊരു സുഹൃത്താണ് വന്ധ്യദേവൻ. ഇനി കുന്തവിയുടെ ഉറ്റ സുഹൃത്തും അരുൾമൊഴിയോട് ഇഷ്ടവുമുള്ള നാട്ടുദേശത്തെ രാജകുമാരിയാണ് വാനതി. അരുൾമൊഴിയോടൊപ്പം ചോളവംശത്തിന്റെ വടക്കൻ പടത്തലവനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് പെരിയ വെള്ളാർ ഭൂതി. ചോള സാമ്രാജ്യത്തിലെ നിരവധി നാട്ടുരാജ്യങ്ങളിലെ ചാൻസലർ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു രാജാവാണ് പെരിയ പഴവെട്ടിയാർ. അദ്ദേഹം ഇപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്നത് പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുള്ള നന്ദിനിയാണ്. ഇദ്ദേഹത്തിന്റെ അനുജനാണ് ചിന്നപ്പഴവെട്ടി. ഇദ്ദേഹമാണ് തഞ്ചാവൂർ കോട്ടയുടെ പ്രധാന കാവൽ സേനാധിപതി. നിലവിലെ ചക്രവർത്തിയായ സുന്ദരരാജ ചോളന്റെ വല്യച്ഛന്റെ ഭാര്യയാണ് ചെമ്പിയൻ മഹാദേവ്. അവരുടെ ഏക മകനാണ് മധുരാന്തകൻ. ഇത്രയും കഥാപാത്രങ്ങളെയാണ് ശരിക്കും നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇനിയുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ കൂടി പറയാം. അതിൽ ആദ്യത്തേത് സെന്തൻ അമുതനാണ്. പൂക്കച്ചവടമാണ് ജോലി. പിന്നീട് തോണിക്കാരനായ ഇലങ്കയിൽ താമസിക്കുന്ന കരുതിരുമനാണ്. ഇവർക്ക് രണ്ടുപേർക്കുമുള്ള പ്രാധാന്യം നോവൽ വായിച്ചവർക്കറിയാം. മറ്റൊരു നിഗൂഢത നിറഞ്ഞ കഥാപാത്രമാണ് എല്ലായിടത്തും എത്തി വിവരങ്ങൾ എറിയുന്ന ആൾവാർക്കടിയാർ നമ്പി. പിന്നൊന്ന് ആരും മറന്നുപോകാത്ത ഒരു കഥാപാത്രമാണ് വഴികാട്ടിയും തോണിക്കാരിയുമായ പൂങ്കൊഴി. ഇനി സിനിമയിലേക്ക് കടക്കാം. രാഷ്ട്രകൂടരുമായുള്ള യുദ്ധത്തിൽ വിജയിച്ച ആദിത്യ കരികാലൻ പക്ഷേ രാജാവിനെ കൊല്ലാതെ കരികാലൻ വിട്ടയക്കുന്നു. ആ രാത്രിയിൽ സുഹൃത്തായ വന്ധ്യദേവനോട് നീ കടമ്പൂരിൽ പോകണമെന്ന് പറയുന്നു. അവിടെ ശംഭുവരയൻ കുടുംബത്തിൽ ചോളരാജ്യത്തിനെതിരായി എന്തോ ചില കരുക്കൾ നീക്കുന്നുണ്ട്. അത് നീ അറിഞ്ഞ് വിവരം തഞ്ചാവൂരിൽ അച്ഛൻ ചക്രവർത്തിയെയും പഴയറയിൽ പോയി സഹോദരി കുന്തവിയെയും വിവരം അറിയിക്കണമെന്ന് പറയുന്നു. ദൂതുമായി പുറപ്പെട്ട വന്ധ്യദേവൻ കാവേരി നദിയെയും ചോളപ്രദേശത്തെ പെൺകളെയും ആസ്വദിച്ച് യാത്ര പോകവേ ആൾവാർക്കടിയാൻ നമ്പിയെ കാണുന്നു. അവിടെ വച്ച് കടമ്പൂർ ശംഭുവരയൻ കുടുംബത്തിലേക്ക് പോകുന്ന പെരിയ പഴവെട്ടിയാരെ പറ്റി നമ്പി പറഞ്ഞറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായ സുന്ദരിയായ നന്ദിനി ദേവിയാണ് വല്ലക്കിൽ പോകുന്നതെന്നും നമ്പിയിൽ നിന്ന് വന്ധ്യദേവൻ അറിയുന്നു. കടമ്പൂർ കോട്ടയിൽ തന്റെ സുഹൃത്തും കടമ്പൂർ ഇളയരാജ കൂടിയായ കന്തമാരന്റെ പരിചയത്തിൽ അന്ന് രാത്രി കോട്ടയിൽ വന്ധ്യദേവൻ താമസിക്കുന്നു. ഇതിനിടയിൽ പെരിയ പഴുവെട്ടിയരുമായും ഒരു പരിചയപ്പെടുത്തൽ വന്ധ്യദേവൻ നടത്തുന്നു. ആ രാത്രിയിൽ വന്ധ്യദേവൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. പകൽ പല്ലക്കിൽ ഉണ്ടായിരുന്നത് നന്ദിനി ദേവിയല്ല, മറിച്ച് മധുരാന്തകനായിരുന്നു. സുന്ദരചോളന് ശേഷം എങ്ങനെയും മധുരാന്തകനെ അടുത്ത രാജാവാക്കാനുള്ള നാട്ടുരാജാക്കന്മാരുടെ ഗൂഢാലോചനയാണ് ആ രാത്രി അവിടെ നടന്നത്. ഇതൊക്കെ നമ്മുടെ ആൾവാർക്കടിയാനും ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം തൻപൂരിലേക്ക് യാത്ര തിരിക്കവേ വീണ്ടും വന്ധ്യദേവൻ നമ്പിയെ കാണുകയും നന്ദിനിയുടെ സഹോദര തുല്യനായ വ്യക്തിയാണ് താനെന്ന് നമ്പി പറയുകയും ചെയ്യുന്നു. തന്റെ അന്വേഷണം നന്ദിനിയെ അറിയിക്കണമെന്നുള്ള ആഗ്രഹവും കൂട്ടത്തിൽ ചേർക്കുന്നു. യാത്രയിൽ വീണ്ടും അതേ പല്ലക്ക് കാണുന്ന വന്ധ്യദേവൻ മധുരാന്തകനാണ് പല്ലക്കിനുള്ളിലെന്ന് കരുതി പല്ലക്കിന്റെ അടുത്തെത്തിയപ്പോൾ കാണുന്ന സാക്ഷാൽ നന്ദിനിയെ. താൻ കരികാലന്റെ സുഹൃത്താണെന്ന് വന്ധ്യദേവൻ നന്ദിനിയോട് പറയുന്നു. കരികാലൻ എന്ന് കേട്ടതും നന്ദിനി വഴിയിൽ വെച്ച് സംസാരിക്കേണ്ട, കൊട്ടാരത്തിലേക്ക് വന്നോളൂ എന്നും തന്റെ മുദ്രമോതിരം കാണിച്ചാൽ അകത്തേക്ക് കടത്തിവിടുമെന്നും പറഞ്ഞ് തന്റെ മുദ്രമോതിരവും വന്ധ്യദേവന് നൽകുന്നു. കോട്ടവാതിക്കലെത്തിയ വന്ധ്യദേവൻ പൂക്കാരനായ സെന്തൻ അമുതനെ തന്ത്രത്തിൽ തന്റെ കുതിരയെ ഏൽപ്പിച്ച് അകത്തേക്ക് കടക്കുന്നു. അകത്തുള്ള പരിശോധനയിൽ ചിന്ന പഴുവെട്ടിയാരുടെ അടുത്ത് മോതിരം കാണിക്കുമ്പോൾ നന്ദിനിയുടെ പേര് പറയാതെ പെരിയ പഴുവെട്ടിയാർ കൊടുത്തതാണ് എന്ന് നുണ പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. കടമ്പൂർ മാളികയിൽ വെച്ച് കേട്ട ചതിയുടെ ഗൂഢാലോചനകൾ ചക്രവർത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്ന പഴുവെട്ടിയാർ സംശയം തോന്നി കയറി വരുന്നുണ്ട്. മോതിരത്തിന്റെ കാര്യം കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുമെന്ന് കരുതി രക്ഷപ്പെടുന്ന വന്ധ്യദേവൻ പെട്ടെന്ന് തന്റെ മുന്നിലേക്ക് എത്തിയ ഏണിയിൽ മുകളിലേക്ക് കയറും. ഏണിയുടെ മറ്റേ അറ്റത്ത് നന്ദിനിയുടെ ദാസി ഒരാളെ പ്രതീക്ഷിച്ചു നിന്നതാണ്. ആരെയാണെന്ന് വഴിയേ പറയാം. ആളുമാറി
മാറി ദാസി വന്ധ്യദേവനെ നന്ദിനിയുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പേടിച്ചോടി വന്നതാണെന്നും ഇനി കുന്തവിയുടെ അടുത്തേക്ക് പോകണമെന്നും നന്ദിനിയുടെ അഴകിൽ മയങ്ങി നിന്നുകൊണ്ട് വന്ധ്യദേവൻ പറയുന്നു. കുന്തവിയിൽ നിന്നും കിട്ടുന്ന മറുപടി തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ നന്ദിനി വന്ധ്യദേവനെ തുരങ്കം വഴി രക്ഷപ്പെടുത്തുന്നു. അപ്പോഴേക്കും പെരിയ പഴുവെട്ടിയാർ വന്നിരുന്നു. മോതിരം എന്തിന് നൽകിയെന്ന ചോദ്യമുയർത്തിയ പഴുവെട്ടിയാരെ, അവൻ കരികാലന്റെ ആളാണെന്ന് അറിഞ്ഞു തന്നെയാണ് മോതിരം നൽകിയതെന്നും അവൻ എന്ത് ചാരപ്പണിയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ കൂടി വരുത്തിയതാണെന്നും നന്ദിനി അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് നന്ദിനിക്കും ചോള സാമ്രാജ്യത്തിനോട് എന്തോ ഒരു പകയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കവേ മറുഭാഗത്തു നിന്ന് മധുരാന്തകൻ തുരങ്കം വഴി വരികയാണ്. അകത്തേക്ക് പോയ വന്ധ്യദേവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വന്ധ്യദേവൻ തുരങ്കത്തിനുള്ളിൽ വെച്ച് രവിദാസന്റെ മുന്നിൽ പെടുന്നു. ശരിക്കും ഈ രവിദാസന്റെ വരവിനായാണ് നന്ദിനിയുടെ ദാസി ഏണിയിട്ട് കൊടുത്തത്. രവിദാസൻ നന്ദിനിയെ കാണുകയും നന്ദിനിയുടെ കയ്യിൽ നിന്ന് ഇലങ്കയിലേക്ക് പോകാനുള്ള കാശും വാങ്ങുന്നു. ഇലങ്കയിലേക്ക് പോയി പൊന്നിയൻ സെൽവന്റെ തല കൊണ്ടുവരുവാനാണ് നന്ദിനി രവിദാസനോട് പറഞ്ഞത്. ഇതിലൂടെ നന്ദിനിയുടെ മറ്റൊരു മുഖം കുറച്ചു കുറച്ച് നമുക്ക് തെളിഞ്ഞു വരുന്നു. അതിരിക്കട്ടെ, ആരാണ് ഈ രവിദാസൻ? രവിദാസൻ എന്നത് കരികാലൻ വധിച്ച വീരപാണ്ഡ്യന്റെ അംഗരക്ഷകരിൽ ഒരാളായിരുന്നു. അതിനാൽ മരിച്ചാലും ചോളരാജവംശത്തിന്റെ ഉന്മൂലനാശം കാണണമെന്ന് ശപഥമെടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടരിൽ പ്രധാനിയാണ് രവിദാസൻ. പുറത്തിറങ്ങിയ വന്ധ്യദേവൻ കുതിരയ്ക്കായി നേരെ പൂക്കാരന്റെ അടുത്ത് പോവുകയും തന്നെ ചാരനായി മുദ്ര കുത്തിയിരിക്കുന്നതിനാൽ കുന്തവിയെ കാണാൻ പോകാനും വരണമെന്ന് പൂക്കച്ചവടക്കാരനായ സെന്തനമുദനോട് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. നാടെങ്ങും ചാരനെ പിടിക്കാനുള്ള വിളംബരം അപ്പോഴേക്കും പറന്നിരുന്നു. കംസന്റെ വേഷത്തിൽ കുന്തവിയുടെ മാളികയിൽ ആടിപ്പാടി വന്ന വന്ധ്യദേവനെ പൂക്കാരന്റെ വിശേഷണത്തിൽ നിന്നും കുന്തവി ചാരനെ തിരിച്ചറിയുന്നു. കുന്തവിയും സുഹൃത്ത് വാനതിയും നിൽക്കവേ കംസവേഷത്തിൽ വന്ധ്യദേവൻ എത്തി തന്റെ ആഗമന ഉദ്ദേശവും അല്പം പ്രണയവും കുന്തവിയോട് അറിയിക്കുന്നു. കാര്യങ്ങൾ അറിഞ്ഞ കുന്തവി വന്ധ്യദേവനോട് ഇലങ്കയിൽ പോയി അനുജൻ അരുൾമൊഴിയെ തന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതേ സമയത്ത് രാജ്യത്ത് മധുരാന്തകൻ തന്റെ അമ്മയായ സെമ്പിയൻ ദേവിയോട് രാജഭരണം കിട്ടാനുള്ള ഇഷ്ടങ്ങൾ അറിയിക്കുന്നു. പക്ഷേ അമ്മ ആ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നു. ഇതിന്റെ കാരണം നോവൽ വായിച്ചവർക്കറിയാം. ഒരു ട്വിസ്റ്റിനുള്ള വകയാണിത്. ഒരു ഭാഗത്ത് രാജ്യങ്ങൾ പിടിച്ചെടുത്ത് മുന്നേറുന്ന കരികാലനോട് എന്താണ് തഞ്ചാവൂരിലേക്ക് പോകാത്തതെന്ന് സുഹൃത്തായ പാർത്ഥിവേന്ദ്രൻ അന്വേഷിക്കുന്നു. അപ്പോഴാണ് തന്റെ കോപത്തിനും എത്ര രക്തക്കറ കണ്ടാലും മതിവരാത്ത സ്വഭാവത്തിലേക്ക് താൻ മാറിയതിന്റെ കാരണവുമായ നന്ദിനിയുടെ കഥ പറയുന്നത്. കോവിലിൽ പാടാനെത്തിയിരുന്ന നന്ദിനി ചെറുപ്പത്തിൽ പ്രണയിച്ചിരുന്നതിന്റെയും അതിനെ അച്ഛൻ എതിർത്തതിന്റെയും പിന്നീട് മറഞ്ഞുപോയ നന്ദിനിയെ പറ്റിയും കരികാലൻ ഓർക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വീരപാണ്ഡ്യനെ തേടി കാട്ടിനുള്ളിലെ ഒരു കുടിലെത്തിയ കരികാലൻ കാണുന്നത് ശത്രുവായ വീരപാണ്ഡ്യനെ ശുശ്രൂഷിക്കുന്ന നന്ദിനിയാണ്. നന്ദിനി എത്ര കേണപേക്ഷിച്ചിട്ടും കോപം കൊണ്ട് കരികാലൻ നന്ദിനിയുടെ മുന്നിൽ വെച്ച് തന്നെ വീരപാണ്ഡ്യന്റെ കഴുത്തറുക്കുന്നു. ഇതുകൊണ്ടാകുമോ നന്ദിനിക്ക് ചോളവംശത്തിനോട് ഇത്രയും പക? അതിനുള്ള ഉത്തരവും ഒരു ട്വിസ്റ്റാണ്. അതും രണ്ടാം ഭാഗത്തിൽ അറിയാം. ഇലങ്കയിൽ അരുൾമൊഴി ഇലങ്കൈ രാജാവിനോട് യുദ്ധം ചെയ്യുകയും ഇലങ്കയുടെ ഒരു ഭാഗം പിടിച്ചടക്കുകയും ചെയ്തിരുന്നു. മറുഭാഗത്ത് കുന്തവി അച്ഛനെ കാണാനായി തഞ്ചാവൂരിലെത്തുകയും നന്ദിനിയുമായി മുഖാമുഖം സന്ധിക്കുകയും ചെയ്യുന്നു. നടന്ന ഗൂഢാലോചനകൾ അച്ഛനുമായി ചർച്ച ചെയ്യുന്നു. എത്രയും വേഗം രണ്ടാൺമക്കളെയും തഞ്ചാവൂരിൽ കൊണ്ടുവരണമെന്ന് ഇരുവരും തീരുമാനിക്കുന്നു. രണ്ടുപേരും വന്നാൽ തങ്ങളുടെ ലക്ഷ്യം നടക്കില്ല എന്ന് നന്ദിനി മനസ്സിലാക്കി. ആയതിനാൽ അരുൾമൊഴിയെ മാത്രം ഇപ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്നും വരാൻ വിസമ്മതിച്ചാൽ ബന്ദിയാക്കി കൊണ്ടുവരാനുള്ള രാജകൽപ്പന നന്ദിനി ബുദ്ധി ഓതുന്നു. നന്ദിനി ആഗ്രഹിച്ചതുപോലെ പെരിയ പഴുവെട്ടിയാർ ചക്രവർത്തിയോട് തന്ത്രത്തിൽ കാര്യങ്ങൾ പറയുന്നു. ഒടുവിൽ ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുവരുവാനുള്ള ഉത്തരവും നൽകുന്നു. പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം കുന്തവിക്ക് എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ടായിരുന്നു. കലപതി എന്ന് പറയുന്ന സേനാധിപതിയെയാണ് അരുൾമൊഴിയെ കൊണ്ടുവരാനുള്ള ചുമതല നൽകി ഇലങ്കയിലേക്ക് അയക്കുന്നത്. മറ്റൊരിടത്ത് ഇലങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വന്ധ്യദേവനെ തോണിയിൽ കൊണ്ടുപോകുന്നത് പൂങ്കുഴലി എന്ന സമുദ്രകുമാരിയാണ്. പൂങ്കുഴലിയിലേക്ക് വന്ധ്യദേവനെ എത്തിക്കുന്നത് പൂക്കാരനായ സെന്തനമുദനാണ്. ശരിക്കും നോവലിൽ പൂക്കാരനും പൂങ്കുഴലിക്കുമിടയിൽ ഒരു കുഞ്ഞു പ്രണയമുണ്ട്. ഇലങ്കയിൽ വന്ധ്യദേവൻ എത്തുമ്പോൾ തൊട്ടുപിറകെ കരുതിരുമ്മൻ രവിദാസനെയും കൂട്ടരെയും അവിടെ എത്തിക്കുന്നു. അതായത് നന്ദിനി അയച്ച രവിദാസൻ. അവിടെ വെച്ച് രവിദാസനും കൂട്ടത്തിലുള്ള ഒരാളുമായി ചെറിയ വാക്കുതർക്കമുണ്ടാവുകയും രവിദാസനും കൂട്ടാളികളും ഒരു വഴിക്കും വാക്കുതർക്കമുണ്ടാക്കിയ ആൾ മറുപടി ും പോകുന്നു. ഇതിനിടയിൽ ഇലങ്കയിൽ ചുറ്റിത്തിരിഞ്ഞുമ്പോൾ വന്ധ്യദേവന്റെ കണ്ണിൽ നമ്മുടെ ആൾവാർക്കടിയൻ നമ്പി വരുന്നു. അവിടെ വെച്ച് ഒരു കുതിരക്കൂട്ടത്തിൽ വന്ധ്യദേവൻ പോകുന്നു. ആ കുതിരക്കൂട്ടത്തിൽ ഒരാൾ സാക്ഷാൻ അരുൾമൊഴി വർമ്മനായിരുന്നു. ചെറിയ വാൾപ്പയറ്റുകൾക്കൊടുവിൽ വന്ധ്യദേവൻ രാജനെ തിരിച്ചറിയുകയും വന്ന കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്പിയും അരുൾമൊഴിയും വന്ധ്യദേവനും കുതിരവണ്ടിയിൽ പോകവേ നേരത്തെ വന്ന രവിദാസനും കൂട്ടരും ആക്രമിക്കുകയും രാജനെയും വന്ധ്യദേവനെയും ബന്ദിയാക്കുകയും ചെയ്യുന്നു. പക്ഷേ പെട്ടെന്ന് അവിടെ വയസ്സായ ഒരു സ്ത്രീ
ആനപ്പുറത്ത് വന്ന് അവരെ രക്ഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. അത് ഊമൈറാണിയാണെന്നും എന്റെ ജീവൻ കുഞ്ഞിലെ രക്ഷിച്ചതും ഇപ്പോൾ രക്ഷിച്ചതും അവരാണെന്നും രാജൻ ഇരുവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് പ്രശ്നങ്ങൾ ഗുരുതരമായതിനാൽ കുന്തവി നേരിട്ട് കരികാലനെ ക്ഷണിക്കാൻ പോകുന്നു. പക്ഷേ നന്ദിനിയോടുള്ള പകമൂലം നന്ദിനി ഉള്ളെടുത്തോളം കാലം താൻ തഞ്ചാവൂരിലേക്കില്ല എന്ന് കരികാലൻ ഉറപ്പിച്ചു പറയുന്നു. ഇതേ സമയം ചോളരാജ്യത്ത് നിന്ന് അരുൾമൊഴിയെ ബന്ദിയാക്കി കൊണ്ടുവരാനുള്ള കപ്പൽ ഇലങ്കൈ തീരത്തെത്തിയിരുന്നു. ഇത് കണ്ട് രവിദാസനും കൂട്ടരും അതിലുള്ള എല്ലാവരെയും വധിക്കാനും പദ്ധതിയിടുന്നു. മറ്റൊരിടത്ത് നിന്ന് പൂങ്കുഴലിയും ഊമൈറാണിയും കപ്പൽ വരുന്നത് കാണുന്നുണ്ടായിരുന്നു. പൊന്നിയൻ സെൽവനെ ബന്ദിയാക്കാനാണ് കപ്പൽ വന്നതെന്നറിഞ്ഞ് പൂങ്കുഴലി രാജന്റെ അടുത്തേക്ക് പോകുന്നു. മറുഭാഗത്ത് രവിദാസനോട് വഴക്കിട്ടു പോയ ആൾ കരുതിരുമന്റെ സഹായത്തോടെ അരുൾമൊഴി വർമ്മന്റെ ശത്രുവായ ഇലങ്കൈ രാജന്റെ പടയാളികളുടെ സഹായം തേടുന്നു. കരികാലന്റെ ദൂതുമായി സുഹൃത്ത് പാർത്ഥിപേന്ദ്രനും അരുൾമൊഴിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ സമയം ഇലങ്കയിൽ എത്തിയിരുന്നു. മൂന്നിടത്തു നിന്നും ക്ഷണം കിട്ടിയ അരുൾമൊഴി ചക്രവർത്തിയുടെ കൽപ്പനയ്ക്ക് ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആനപ്പുറത്ത് പൂങ്കുഴലിയോടൊപ്പം കപ്പൽ വന്ന ഭാഗത്തേക്ക് പോകുന്നു. അരുൾമൊഴിയെ തേടി പുറകെ പോയ വന്ധ്യദേവനെ ആളുമാറി രവിദാസന്റെ കൂട്ടാളികൾ ആക്രമിക്കുകയും ബന്ദിയാക്കുകയും ചെയ്യുന്നു. കപ്പൽ വന്ന തീരത്തെത്തിയപ്പോൾ പൂങ്കുഴലിയും അരുൾമൊഴിയും കാണുന്നത് രാജനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ചോള സൈന്യത്തിന്റെ ശവശരീരങ്ങളാണ്. ഇവരെയെല്ലാം രവിദാസനും കൂട്ടരും കൊല്ലുകയും കപ്പൽ പിടിച്ചടക്കുകയും ചെയ്തിരുന്നു. ബന്ദിയാക്കിയ വന്ധ്യദേവനെ കപ്പലിൽ കെട്ടിയുയർത്തി അരുൾമൊഴിയെ കപ്പലിലേക്ക് വരുത്തുന്നു. ഇതേ സമയം ഇലങ്കൈ രാജാവിന്റെ പടയുമായി നേരത്തെ പറഞ്ഞ രവിദാസന്റെ കൂട്ടാളിയും അവിടേക്ക് വരികയാണ്. ശക്തമായ മഴയിലും വന്ധ്യദേവനും അരുൾമൊഴി വർമ്മനും എതിരാളികൾക്കെതിരെ പരമാവധി പിടിച്ചു നിൽക്കുന്നു. യുദ്ധം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേരായിരുന്നു. ഒന്ന് പൂങ്കുഴലി, മറ്റൊന്ന് കരുതിരുമ്മൻ, പിന്നൊന്ന് ഊമൈറാണി. കപ്പൽ രണ്ടായി പിളരുകയും കടലിന്റെ ആഴത്തിലേക്ക് വന്ധ്യദേവനും അരുൾമൊഴി വർമ്മനും പോവുകയും ചെയ്യുന്നു. ചോളരാജ്യം മുഴുവൻ ഇളയരാജാവ് അരുൾമൊഴി വർമ്മൻ മരിച്ച വാർത്ത പടരുന്നു. എല്ലാത്തിനും പിറകിൽ നന്ദിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരികാലൻ നന്ദിനിയുടെ കഴുത്തറക്കാൻ പടയുമായി തഞ്ചാവൂരിലേക്ക് തിരിക്കുന്നു. ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടിയെടുത്ത ഒരു സുന്ദരിയായ രാക്ഷസിയായി ഉടവാളോടെ നന്ദിനി നിൽക്കുന്നിടത്താണ് ഭാഗം ഒന്ന് അവസാനിക്കുന്നത്. ആ ആഴക്കടലിലേക്ക് വീണ്ടും നമ്മളെ കഥ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആഴക്കടലിൽ നീന്തുന്ന ഊമൈറാണിയുടെ മുഖം നമുക്ക് മുന്നിൽ തെളിയുന്നു. നന്ദിനിയുടെ അതേ മുഖം, ആരാണ് ആ സ്ത്രീ എന്ന മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അന്ത്യവും. എന്നാൽ നോവൽ വായിച്ചതിൽ നിന്ന് പറയട്ടെ, അത് മന്ദാകിനിയാണ്, അതായത് നന്ദിനിയുടെ അമ്മ. നന്ദിനിയുടെ പക വെറുതെയല്ല, കാര്യമായ എന്തോ ഉണ്ട്. ബാക്കി കഥ ഭാഗം 2 ചാനലിൽ ഉടനെ വരുന്നതാണ്, കാത്തിരിക്കുക. ഈ വീഡിയോയെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.